ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എന്റെ പേര് തൻസി. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ട് എടുക്കാൻ വിചാരിച്ചേക്കണത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്താവുന്ന അറിയില്ല. അപ്പൊ നമുക്ക് വഴിയെ കാണാം. ഇന്നൊരു ശനിയാഴ്ചയാണ്, നമുക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്നാലും കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ ഞാൻ ഇന്നലെ ചെയ്ത് വെച്ച ക്രോഷി വർക്കാട്ടെ കാണുന്നത്. ഞാൻ കൊറേ കാലത്തിന് ശേഷം ചെയ്യണത്, ഞാൻ കൊറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ ഇട്ട് ഇടാട്ടാ. അപ്പൊ ഇതാ രാവിലെ ഞാൻ എണീറ്റ് വെക്കുമ്പോ തന്നെ നല്ല മഴയായിരുന്നു. എണീക്കാനെ തോന്നുന്നില്ല, ആകെ കിട്ടണ ഈ സൺഡേയും സാറ്റർഡേ മാത്രമാണ് ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങാൻ കിട്ടുക, അല്ലെങ്കിൽ നേരത്തെ എണീറ്റ് ഓടേണ്ടതാണ്. അപ്പൊ ഇതാ പാലൊക്കെ എടുത്തു. അങ്ങനെ ഇതാ ഇന്ന് ഉസ്താദിന്റെ ചെലവാട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സബോള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നന്നാക്കി വെച്ചു. അപ്പൊ പുട്ടും മുതിരായിരുന്നു ഇട്ടെന്ന് രാവിലെ ചായക്ക്. പിന്നെ ഇതാ തിരുമ്പാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നു നോക്കുമ്പോ നമ്മുടെ അയാശ് കുട്ടി ഇത് എണീറ്റിരിക്കുന്നുണ്ട്. അപ്പൊ അവനായിട്ട് കുറച്ചേരം ഇങ്ങനെ സംസാരിച്ച് കളിച്ചൊക്കെ ഇരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് ഇതാ താത്ത അവനക്കുള്ള കുറുക്കാണ്, ദാനിക്കൂട്ടിന്റെ കുറുക്കാ തോന്നുന്നുണ്ട്. അപ്പൊ അവന് രാവിലെ അതൊക്കെ കൊടുക്കാറ്, എല്ലാം കൊടുക്കും, പക്ഷെ രാവിലെ മെയിനായിട്ട് ഇങ്ങനെ കുറുക്ക ഐറ്റംസാ കൊടുക്കാറുട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാന് ബെഡൊക്കെ ഒന്ന് ഒതുക്കിയേ കണ്ടായിരുന്നു. വൃത്തിയാക്കൽ പരിപാടിയാണ്. അപ്പോ ഞാനെല്ലാം സാധാരണ ചെയ്യാറ്, ഷാൻകെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് പോയ കാരണം ഞാന് ചില ദിവസം മടി പിടിച്ചോട്ടിട്ട് പോകും. അപ്പൊ ഞാൻ തന്നെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതാ അടുത്തത് അടിച്ചു വരികയാണ്. മെയിൻ ആയിട്ട് പരിപാടി അടിച്ചു വരും തുടക്കലാണ്. അപ്പോ ആകെ ശനി ഞായറ് തന്നെയാണ് ഇതൊക്കെ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യും. അപ്പോ സമയവും ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ പതുക്കെ ചെയ്യും. പിന്നെ ഞങ്ങള് ഇതാ ഉസ്താദിന് ചെലവിലുള്ള ചിക്കൻ കറിക്കുള്ള ചിക്കനും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഷാനക്ക് കൊടുന്നൂട്ട. അപ്പൊ അത് വാങ്ങി ഇതാ കൊടുന്ന് വെക്കണം. അപ്പോ അപ്പഴാണ് ഞാൻ കണ്ടത് അതിൽ എന്തൊക്കെയുണ്ടാ. മിൽക്കി ബാറും മഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് നമ്മുടെ അയ്യാശിനെ താത്ത കുളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് വെച്ചുകൊടുത്തു. അവൻ ഭയങ്കര കളിച്ചിട്ടാണ് കുളിക്കുക. അവ അതിന്റെ തിരക്കിലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ നമുക്ക് ചിക്കൻ കറിക്കുള്ള കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നെയ്ച്ചോറിക്കുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഞാന് ജലദോഷം പിടിച്ച കാരണമായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവിടെ ഉമ്മ ചിക്കനൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവര് ഫുള്ളാക്കിയിട്ടൊന്ന് അരിഞ്ഞൊന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് അരിയൊക്കെ ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞു. ഇതപ്പോ നമ്മള് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതിനിടക്ക് ഉമ്മ ഇതാ രാത്രിക്കൽക്കുള്ള മീൻകറി മത്തിയാണ് ഇട്ടാ കറി വെക്കണത്. അപ്പൊ അതിനൊക്കെയുള്ളതൊക്കെ ഉമ്മ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നുമില്ല, രാത്രികൾക്ക് മാത്രമായ കാരണം കുറച്ചേ വെക്കണോട്ടാ. അതവിടെ ഒരാള് വളരെ നേരത്തെ കേട്ടാ ചായ കുടിക്കണത്. അപ്പൊ ഇനി നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കണത്, ഞങ്ങളെങ്ങനെ ഉണ്ടാക്കണ ആ സ്റ്റൈല്, ഞാൻ മീൻസ് ഉമ്മ ഉണ്ടാക്കണത് എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാട്ടോ. സാധാ അധികം വലിയ വ്യത്യാസമൊന്നുമില്ല. സാധാ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. എല്ലാരും ഏകദേശം ഒരുപോലെ ഒക്കെ തന്നെ ഉണ്ടാക്കാന്ന് തോന്നുന്നു. എന്നാലും ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അത് ഓരോ ഭാഗത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് വരുമല്ലോ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കണ ആ ഒരു രീതിയല്ല ഇവിടെ. പിന്നെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്, പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കണ ആ കൈപുണ്യത്തിലും വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ട്. പിന്നെ അതാ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സബോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്നുകൂടി കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പൊ കുറച്ച് ചെറിയുള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ സബോള ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വഴറ്റുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ അടുത്തതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോ ഞങ്ങള് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാ ഇത് ചതച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് അതിന്റെ പച്ചമണം മാറണവരെ അതിങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. അപ്പൊ അടുത്ത് വന്നിട്ട് നമ്മൾ നമ്മുടെ മസാലകളൊക്കെ ആയിട്ടാണ് ആഡ് ചെയ്യണത്. അപ്പോ ഇതാ മല്ലിപ്പൊടിയാണ് ഇടണത്, പിന്നെ മുളകുംപൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഓരോന്നായിട്ട് ഇടുക. അത് നമ്മുടെ എങ്ങനെയാണ് ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എരിവ് കൂടുതൽ വേണോ അങ്ങനെ അതിനനുസരിച്ചിട്ടും ഇടുക. പിന്നെ ഇതാ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ മസാലയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ചിലർക്ക് മസാല കുറച്ചിട്ടുള്ളതാണ് ഇഷ്ടം, ചിലർക്ക് നല്ല മസാല കൂടുതൽ. എന്നെ സംബന്ധിച്ചിട്ട് നല്ല മസാല വേണട്ടോ. അപ്പൊ ഇതൊക്കെ ഇനി വഴണ്ടതിന് ശേഷം നമ്മൾ ഇതാ തക്കാളി, അത്യാവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇനി സബോള വഴറ്റുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ വെട്ടെന്ന് വഴണ്ടി കിട്ടും. പിന്നെ ഇതാ കുരുമുളക് പൊടി. അപ്പൊ അത് ഇട്ടാല് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ കഴുകി വെച്ച ചിക്കൻ നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോ നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ഒന്ന് വിചാരിക്കുന്നു. നമ്മളിങ്ങനെ ഇപ്പോ കറിക്ക് അല്ലെങ്കിൽ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ വാങ്ങുമല്ലോ. അപ്പൊ നമ്മളതില് ബോൺലെസ് ആയിട്ടുള്ള നല്ല പീസുകളൊക്കെ എടുത്തിട്ട് മാറ്റി വെക്കൂലോ. എന്തിനാച്ചാല് ഇനി വേറെ പൊടിക്കൈകളൊക്കെ നമുക്ക് ചെയ്ത് നോക്കണല്ലോ.
അപ്പോ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഡിഷ് ഇങ്ങനെ ചെറിയ ചെറിയ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ വാങ്ങാറില്ല, പാളിപ്പോയ വീട്ടിൽ നിന്ന് അടിയിട്ടു. അപ്പൊ നമ്മളിതുപോലെ ഇങ്ങനെ കറിക്കും ബിരിയാണിക്കൊക്കെ വാങ്ങി വെച്ചിരുന്നല്ലോ നമ്മൾ എടുക്കാറ്. അങ്ങനെയാണ് എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടെ. എല്ലായിടത്തും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, പക്ഷെ ഇവിടെ അങ്ങനെയായിരുന്നു കേട്ടോ, മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ നടക്കാറ്. അപ്പൊ ഇതാ ചിക്കൻ കറിയുടെ പരിപാടിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ഇതാ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പുറപ്പാടില് ഉമ്മ പറഞ്ഞു മറ്റേ മുന്തിരിയും പിന്നെ കശുവണ്ടി ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഞങ്ങളുടെ അംസക്കാട കടയുണ്ട്, അവിടെ പോയി വാങ്ങി. എന്നിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്. ഓരോ പണി ഇങ്ങനെ കഴിയുമ്പോറും ഇങ്ങനെ പാത്രം കഴുകി വെച്ച ഒരു സമാധാനമാണ് അവിടെ ഇങ്ങനെ കാലിയായി കിടക്കുമ്പോ. അല്ലെങ്കി ഒക്കെ കൂടി കാണുമ്പോ തലക്കങ്ങള് ഭ്രാന്ത വരും. നമ്മുടെ ചിക്കന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ അടുത്തത് നമ്മുടെ നെയ്ച്ചോറിലേക്കുള്ള ചൂടുവെപ്പാണ്. അപ്പൊ ഇതാ ഡാൽഡയാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇവിടെ ഡാൽഡയാണ് കൂടുതലും യൂസ് ചെയ്യാറ്, നെയ്യിനെങ്കാട്ടി ഇഷ്ടവർക്ക് ഡാൽഡയാണ് ഇട്ടാ. അപ്പൊ ഇതാ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കോരി വെച്ചതിന് ശേഷം ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം ഒക്കെ കൂടിയിട്ട് ഇതാ ഈ ഡാൽഡയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം ആദ്യം. അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും അറിയണ ഒരു പ്രോസസ്സ് തന്നെ ആവും, എന്നാലും ചിലർക്കൊക്കെ അറിയാത്ത ഒരു ഇതുണ്ടാവൂലോ. അപ്പൊ എല്ലാവരും കണ്ട് പഠിച്ചോളൂ. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വരുന്ന അതിഥികൾക്കും അതേപോലെ രാവിലെ എണീക്കാൻ നേരം വൈകിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം സ്കൂളിക്ക് എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ ഉള്ള ഒരു പ്രതിവിധിയാണ് ഈ നെയ്ച്ചോറ് എന്ന് പറയണത്. അപ്പൊ ഇതാ എല്ലാവരും അറിയാത്തവരൊക്കെ കണ്ടു പഠിച്ചോ. അപ്പൊ നമ്മളിതാ സബോള ഒക്കെ വഴറ്റി അതിനുശേഷം വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ എടുത്തരിക്കനുസരിച്ചിട്ടുള്ള അളവിലാണ് നമ്മൾ വെള്ളം എടുത്തേക്കണത്. അപ്പൊ 2 കപ്പ് വെള്ളം ഒഴിച്ചു തോന്നുന്നുണ്ട്, വലിയ കപ്പാട്ടാ, ചെറുതല്ല. അപ്പോ അതിന് വെള്ളം ഒഴിച്ചു. പിന്നെ ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടുക, ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാ, കുറവ് വേണ്ടവർക്ക് കുറവിടാ. അങ്ങനെ ഇതാ മൂടി വെച്ചു. അപ്പൊ വെള്ളം തിളക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണ്. ഇതാ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്. അപ്പൊ നമ്മള് കഴുകി ഊറ്റി മാറ്റി വെച്ചതാ നമ്മുടെ അരി അതിൽ കിട്ടുകൊടുക്ക കേട്ടാ. അപ്പോ അതിലിടക്ക് ഞങ്ങള് ഫസ്റ്റ് ഇടേണ്ടതായിരുന്നു ഈ ക്യാരറ്റ്. അത് ഞങ്ങള് ഈ വീഡിയോ എടുക്കണതിന്റെ ഇതിൽ മറന്നുപോയി. അങ്ങനെ ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അപ്പൊ അതിലിടക്ക് ഇതാ നമ്മുടെ രാത്രിക്കൊക്കെ ഉള്ള മത്തിക്കറിയാണ് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മത്തിയുള്ള കുറച്ച് കറിയുള്ളൂ, രാത്രിക്കൊക്കെ മാത്രം പോരെ. അപ്പൊ കുറച്ചതിനെ ഇട്ടിട്ടുള്ളൂ. അടുത്ത് നമ്മുടെ ഡെക്കറേഷൻ പരിപാടിയാണ് ഇതാ. മല്ലിച്ചപ്പും പൊതീനയും മറ്റേ നമ്മള് നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കുറച്ച് ക്യാരറ്റും ഇടാൻ മറന്നു വെച്ചാലത്തെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് ഇതതിന്റെ മുകളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വിതറിക്കൊടുത്തു. അതേപോലെ തന്നെ ഇതിലും നമ്മുടെ ചിക്കൻ കറി അവിടെ വെന്തിരിക്കുന്നുണ്ട്. അപ്പൊ അതിലും നമ്മൾ ഇട്ട് കൊടുത്തു. അങ്ങനെ വിശന്ന് തുടങ്ങിയപ്പോ ഞാൻ രാവിലത്തെ മിൽക്ക് ബാറൊക്കെ ഒന്ന് എടുത്തൊന്ന് അലക്കി. എന്നിട്ട് ഫുഡൊക്കെ ഇപ്പൊ ഞങ്ങള് സെറ്റ് ചെയ്തിട്ട് ടേബിളിന്റെ മുകളില് ഉസ്താവൊക്കെ വന്നു. ഉസ്താവ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് പോയി. എന്നിട്ട് പിന്നെ അടുത്തത് ഞങ്ങളുടെ കൂടെയാണ്. അപ്പൊ ഞങ്ങൾ ഇരുന്നൂട്ടാ. അപ്പോ നല്ല വിശപ്പുണ്ടായിരുന്ന കാരണം തന്നെ ഞാൻ രാവിലത്തെ ഒരു പുട്ടും ചിക്കൻ കറി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും കഴിച്ചത് എന്നിട്ട് പിന്നെ ഉച്ചക്ക് ശേഷം അതിന് 4 മണിക്ക് ചായ കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതാ അരീരമാണ് കേട്ടാ ഉണ്ടാക്കണത്. അരീരം പല സ്ഥലത്തും പല പേരാണ്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഇതിന്റെ റെസിപ്പി അറിയണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കമന്റ് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഇടുന്നുണ്ട്. അപ്പോ നല്ല അടിപൊളി സോഫ്റ്റ്, സാധാരണ നല്ല ഹാർഡായിരിക്കൂട്ട, പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു രാത്രിക്കായപ്പോ കുറച്ച് ഫ്രീ ഒക്കെ ആയപ്പോ ഞാൻ ഫോണിലൊക്കെ കുറച്ച് കളിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ ആ ക്രോഷിയവർക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഓരോ രാത്രി ഇങ്ങനെ ചെയ്യും. പിന്നെ കയ്യൊക്കെ വേദനിച്ചു തുടങ്ങി. പിന്നെ തീരെ മടിയില്ലാത്ത കാരണം ഞാൻ വേഗം അവിടെ ഇട്ടിട്ട് പോകട്ടാ. ഇങ്ങനെ എന്നിട്ട് കുറച്ച് നിന്നിട്ട് കുറച്ച് നൊസ്റ്റൊക്കെ ഇങ്ങനെ ഓർമ്മ വരുത് ഇങ്ങനെ ചെയ്യുമ്പോട്ടാ. ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഓടിപ്പോയിട്ട് ചെയ്യണതൊക്കെ വല്ല രസമായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ചൊക്കെ എഴുതാണ്ടായിരുന്നു, കുറച്ച് എഴുതിയുള്ള പിന്നെ അവിടെ ഇട്ടു. എന്നിട്ട് ഇതാ ഫുഡ് കഴിച്ചു രാവിലത്തെ മറ്റേ കണ്ടില്ല മത്തിക്കാരൊക്കെ. പിന്നെ മീനും പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.